ഈ മൊഡ്യൂളിൽ എ ബി എം സമൂഹത്തിൽ ഡോക്ടർമാർക്ക് എങ്ങനെ പങ്കെടുക്കാമെന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഈ ലേർണിംഗ് മൊഡ്യൂളിന്റെ അവസാനത്തിൽ എ ബി ഡി എമ്മിൽ പങ്കെടുക്കുന്നതിന് ഡോക്ടർമാർ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എ ബി ഡി എം എനേബിൾ ചെയ്യുന്നതിന്റെ ടെക്നിക്കൽ റിക്വയർമെന്റുകൾ എന്തൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ആരംഭിക്കാം. ഒരു തരത്തിലുള്ള ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, അതായത് എച്ച് എം ഐ എസിലും ഇല്ലാത്ത സ്വന്തമായി ക്ലിനിക്ക് നടത്തുന്ന ഗൈനക്കോളജിസ്റ്റാണല്ലോ. ശരിക, അവൾ അടുത്തിടെ എ ബി ഡി എമ്മിനെ കുറിച്ച് പഠിക്കുകയും പങ്കെടുക്കാൻ ആവേശഭരിതയാവുകയും ചെയ്തു. രണ്ട് ലളിതമായ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് ഗോ. ശരികയ്ക്കും മറ്റ് ഡോക്ടർമാർക്കും എ ബി ഡി എം സമരത്തിൽ എങ്ങനെ പങ്കെടുക്കാമെന്ന് നോക്കാം. സ്റ്റെപ്പ് ഒന്ന്, ഒരു എച്ച് പി ഐ ഡി ഫെസിലിറ്റി ഐ ഡി സൃഷ്ടിക്കുക. എ ബി ഡി എം സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഐ ഡി സൃഷ്ടിക്കുക എന്നതാണ് ആദ്യഘട്ടം. എ ബി ഡി എം വെബ്സൈറ്റ് സന്ദർശിച്ച് എച്ച് പി ഐ ഡി സൃഷ്ടിക്കുക. എച്ച് എഫ് ആറിൽ സൗകര്യം രജിസ്റ്റർ ചെയ്യുന്നതിനും ഫെസിലിറ്റി ഐ ഡി ലഭിക്കുന്നതിനും ഫെസിലിറ്റി മാനേജറായി ലോഗിൻ ചെയ്യുക. എച്ച് പി ഐ ഡിയുടെയും ഫെസിലിറ്റി ഐ ഡി സൃഷ്ടിയുടെയും പ്രക്രിയ മുമ്പത്തെ മൊഡ്യൂളിൽ ഇതിനകം വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. ഡോ സരിക തന്റെ എച്ച് പി ഐ ഡിയും ഫെസിലിറ്റി ഐ ഡിയും സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എ ബി ഡി എം എനേബിൾ ചെയ്ത ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ എച്ച് എം ഐ എസ് ഉപയോഗിക്കുക എന്നതാണ്. ഡോ സരികയ്ക്ക് ഒരു ഇൻഹൌസ് എച്ച് എം ഐ എസ് നേടാനോ വികസിപ്പിക്കാനോ എ ബി ഡി എം എനേബിൾ ചെയ്ത അല്ലെങ്കിൽ ഇതിനകം തന്നെ എ ബി എം എനേബിൾ ചെയ്ത ഒരു എച്ച് എം ഐ എസ് നേടാനോ ഓപ്ഷൻ ഉണ്ട്. ഒരു ആഭ്യന്തര എച്ച് എം ഐ എസ് വികസിപ്പിക്കുകയും അത് എ ബി ഡി എം എനേബിൾ ചെയ്യുകയും ചെയ്യുന്നത് സമയമെടുക്കുന്നതും ചെലവേറിയതുമാണ്. ഡോ സരിക എ ബി എം സ്റ്റേക്ക് ഹോൾഡർ സൈറ്റ് സന്ദർശിക്കുകയും എ ബി ഡി എം എനേബിൾ ചെയ്ത എച്ച് എം ഐ എസിന്റെ പട്ടികയും അവയുടെ സവിശേഷതകളും അവലോകനം ചെയ്യുകയും ചെയ്യുന്നു. എ ബി ഡി എം എനേബിൾ ചെയ്ത എച്ച് എം ഐ എസിനുള്ള മിനിമം പ്രായോഗിക ഉൽപ്പന്നങ്ങൾ എം വി പി ഗൈഡ് ലൈനുകളും അവർ പരാമർശിക്കുന്നു. ഉചിതമായ എച്ച് എം ഐ എസ് ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുന്നതിനുള്ള ടിപ്പുകൾ ഇനിപ്പറയുന്ന മൊഡ്യൂളിൽ വിശദീകരിച്ചിരിക്കുന്നു. അവൾ വിവിധ ഓപ്ഷനുകൾ താരതമ്യം ചെയ്യുകയും താങ്ങാനാവുന്നതും അവളുടെ ക്ലിനിക്കിന്റെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യവുമായ ഒരു എച്ച് എം ഐ എസ് ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. എച്ച് എം ഐ എസ് തിരഞ്ഞെടുത്ത ശേഷം ഡോ സരിക ബന്ധപ്പെട്ട എച്ച് എം ഐ എസ് ടീമുമായോ പ്രൊവൈഡർമാരുമായോ ഒരു നടപ്പാക്കൽ പദ്ധതി തയ്യാറാക്കുന്നു. തുടർന്ന് അത്തരം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം. ഡോ സരിക എച്ച് എം ഐ എസ് സെറ്റിംഗ്സ് പൂർത്തിയാക്കിയാൽ അവൾക്ക് എ ബി ഡി എം ഉപയോഗിക്കാൻ തുടങ്ങാം. സ്റ്റെപ്പ് രണ്ട്, എ ബി ഇ എം എനേബിൾ ചെയ്ത എച്ച് എം ഐ എസ് ഉപയോഗിക്കുന്ന മറ്റ് സൗകര്യങ്ങൾ, ഉദാഹരണത്തിന് മറ്റ് ആശുപത്രികൾ, ലാബുകൾ മുതലായവയിൽ നിന്നുള്ള എ ബി എ ആക്സസ് ഹെൽത്ത് റെക്കോർഡ് ഉപയോഗിച്ച് ഒരു രോഗിയെ രജിസ്റ്റർ ചെയ്യാൻ ഡോക്ടർമാരെയും അവരുടെ സ്റ്റാഫിനെയും അനുവദിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് എച്ച് എം ഐ എസ്. കുറിപ്പടികൾ, ക്ലിനിക്കൽ കുറിപ്പുകൾ, ചികിത്സ എന്നിവ നൽകുക ഡിജിറ്റൈസ്ഡ് ഫോർമാറ്റിൽ, ഹെൽത്ത് റെക്കോർഡുകൾ സൂക്ഷിക്കുക, മറ്റ് ഹെൽത്ത് കെയർ സൗകര്യങ്ങളുമായി ഹെൽത്ത് റെക്കോർഡുകൾ ഷെയർ ചെയ്യുക, ഒരു ഫേവറേറ്റ് ലിസ്റ്റ് സൃഷ്ടിക്കൽ, സംസാരിക്കുന്ന കാര്യങ്ങൾ വാചകത്തിലേക്ക് മാറ്റുക മുതലായവയാണ് മറ്റ് സവിശേഷതകൾ. എച്ച് എം ഐ എസ് പ്രൊവൈഡർ മുഖേന ലഭ്യമായേക്കാം. എ വി എമ്മിന് നിരവധി സോഫ്റ്റ്വെയർ പാർട്ട്ണർമാരുണ്ട്. അവ ഇതിനകം തന്നെ അതിന്റെ എക്കോസിസ്റ്റത്തിലേക്ക് സംയോജിപ്പിച്ചിരിക്കുന്നു. ഓരോ ദിവസവും പുതിയവ ചേർക്കപ്പെടുകയും ചെയ്യുന്നു. എ ബി എമ്മുമായി പൊരുത്തപ്പെടുന്ന കൂടുതൽ ആരോഗ്യ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കുന്നതിനും എ ബി ഡി എം ഇക്കോസിസ്റ്റത്തിൽ ചേരുന്നതിനും നാഷണൽ ഹെൽത്ത് അതോറിറ്റി ഇൻഡസ്ട്രി പാർട്ട്ണർമാരുമായും സർക്കാർ സംഘടനകളുമായും സജീവമായി പ്രവർത്തിക്കുന്നു. എ ബി ഡി എം എക്കോസിസ്റ്റത്തിലെ എല്ലാ ആപ്ലിക്കേഷനുകൾക്കും രോഗിയുടെ സമ്മതത്തെ അടിസ്ഥാനമാക്കി പരസ്പരം വിവരങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയും. ചുരുക്കത്തിൽ, എ ബി ഡി എം യാത്ര ആരംഭിക്കുക എന്നത് വളരെ ലളിതമായ കാര്യമാണ്. എച്ച് എം ഐ എസ് ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഏറ്റവും കൂടുതൽ പരിശ്രമം ആവശ്യമാണ്. സൗകര്യം ഇതിനകം ഒരു എച്ച് എം ഐ എസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഫെസിലിറ്റിയുടെ ടെക്നിക്കൽ ടീമിൻ എ ബി എം സാൻഡ്ബോക്സിൽ രജിസ്റ്റർ ചെയ്യാനും അവരുടെ എച്ച് എം ഐ എസ് എ ബി എം എനേബിൾ ചെയ്യുന്നതിൽ നിന്നുമുള്ള പ്രക്രിയ ഫോളോ ചെയ്യാനും കഴിയും. ചർച്ച ചെയ്ത സ്റ്റെപ്പുകൾക്ക് പുറമെ എച്ച് എം ഐ എസ് എഫിഷ്യൻ്റ് ആയി നടപ്പാക്കുന്നതിന് ഇനിപ്പറയുന്ന ഘടകങ്ങളും പരിഗണിക്കേണ്ടത് പ്രധാനമാണ്. എച്ച് എം ഐ എസ് ഉപയോഗിക്കുന്നതിന് സ്റ്റാഫിനും ഡോക്ടർമാർക്കും പൂർണ്ണ പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഹെൽത്ത് റെക്കോർഡുകൾ പൂർത്തിയാക്കുന്നതിന് സ്റ്റാഫും ഡോക്ടർമാരും എച്ച് എം ഐ എസ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ബാക്കപ്പിനൊപ്പം റിലേബിൾ ആയ ഇലക്ട്രിസിറ്റിയും ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങൾ എച്ച് എം ഐ എസ് ആപ്ലിക്കേഷന്റെ അപ്ഡേറ്റ് ചെയ്ത പതിപ്പ് ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. സമ്മറൈസ് ചെയ്യാം. ഡോക്ടർമാർ എച്ച് പി ആറിലും എച്ച് എഫ് ആറിലും രജിസ്റ്റർ ചെയ്തിരിക്കണം. എൻ എച്ച് എ എം വി പി ഗൈഡ് ലൈനുകൾ നിർദ്ദേശിച്ച പ്രകാരം ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ റിക്വയർമെന്റുകൾ നിറവേറ്റേണ്ടതുണ്ട്. എ ബി ഡി എം എനേബിൾ ചെയ്ത എച്ച് എം ഐ എസുകൾ പാർട്ണർമാരുടെ പേജിൽ ലഭ്യമാണ്.
HMISനെ ABDM എനേബിൾ ചെയ്യിക്കുന്നതിന് ടെക്നിക്കൽ ടീം സാൻഡ്ബോക്സ് പേജ് റിവ്യൂ ചെയ്തേക്കാം. ABEMനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ABDM വെബ്സൈറ്റ് സന്ദർശിക്കുക. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക.